ഹായ് ഗായ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു ഡി ക്ലബ് ഇന്ന് നമ്മൾക്ക് ഫുൾ ചിക്കൻ പൊരിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പ്ലീസ് ടു വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ചിക്കൻ കഴുകി വൃത്തിയാക്കി വരയിട്ട് വെച്ചതാണ് ഒരു പാത്രം എടുത്തിട്ട് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും ഒരു ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടിയും അര ടീസ്പൂൺ ഇറച്ചി മസാലയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ ഇവിടെ ഒരു മാഗിയുടെ ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ ഇട്ടാ മതി പിന്നെ 2 ടേബിൾ സ്പൂൺ വിനെഗർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനെഗറിന് പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസും ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾക്ക് അര കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ ആണ് എടുത്തത് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് ചിക്കൻ ഇട്ടിട്ട് മസാല എല്ലാ സ്ഥലത്തും തേച്ച് പിടിപ്പിക്കാം ഞാൻ ഈ മസാല ഇട്ട പാത്രത്തിൽ തന്നെയാണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത് അപ്പൊ ഈ എടുത്ത പാത്രം ചെറുതായി പോയി അതുകൊണ്ട് നമ്മൾക്ക് ചിക്കൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾക്ക് ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം ഇപ്പൊ ഫ്രിഡ്ജിൽ നിന്ന് 2 മണിക്കൂർ കഴിഞ്ഞ് എടുത്തതാണ് ഇനി നമ്മൾക്ക് ഇതൊന്ന് കുക്ക് ചെയ്യാം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണയൊക്കെ ഒന്ന് ചൂടാവണം എണ്ണയൊക്കെ ചൂടായി വന്നാൽ ഇത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾക്ക് അടച്ചു വെക്കാം 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ഈ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇതൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം ഇനി ആ ചൂടായ എണ്ണയൊക്കെ ഇങ്ങനെ ചിക്കൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ ആ മസാല എല്ലാ സ്ഥലത്തും എത്തിയിട്ട് നല്ല ടേസ്റ്റ് വരും അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ഒരു 30 മിനിറ്റ്സ് ആണ് ഞാൻ എടുത്തത് അപ്പൊ നമ്മളുടെ ചിക്കൻ വെന്ത് വന്ന് റെഡി ആയിട്ടുണ്ട് നമ്മൾക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മളുടെ അടിപൊളിയായ ഫുൾ ചിക്കൻ പൊരിച്ചതോടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റിയാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണം ഇൻഷാ അള്ളാ ബൈ നമ്മൾക്ക് വീണ്ടും കാണാം